വരാനായിട്ട് നമ്മളിങ്ങനെ വെച്ചു. മോച്ചാമാരെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് വറുത്തെടുത്ത മീനാണ്. ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് എല്ലാവരും. ഹായ് ചേമാരെ, നമ്മളിന്ന് മലപ്പുറം കോൽമണ്ണയിലാട്ടോ. നമ്മളെ ജെ കെ കാർപ്പ് ഫീഡ്, അതുപോലെ ജെ കെ കരിമീൻ ഫീഡൊക്കെ ആയിട്ട് കഴിച്ചുണ്ടക്കും, അതുപോലെ നമ്മളെ ഗുണ്ടുവലയും സ്പൈഡറുക്കും ഒക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നതാട്ടോ. ഈ പാക്കറ്റ് ജെ കെ കാർപ്പ് ഫീഡ് അതാട്ടോ. മൈദയാണ്, അര കിലോ കാർപ്പ് ഫീഡിലേക്ക് നമ്മൾ ഇത്രയും മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാട്ടോ, ഇതാണ് നമ്മളെ വില വരുന്നത് ഫീഡർ. ഇവിടെ ഒരു സിവില് വരുന്നുണ്ട്. നമുക്കാദ്യം കുറച്ച് തീറ്റ എടുക്കാം. കുറച്ച് തീറ്റ എടുത്തിട്ട് സ്പ്രിങ് അതിനകത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ചൂണ്ടവരനെ അങ്ങോട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നമ്മുടെ സ്മോൾ സ്പൈഡർ ഹുക്ക്, വളരെ ചെറിയ സ്പൈഡർ ഹുക്ക് കേട്ടോ. ആ ചെറിയ പ്ലേറ്റ്, ചെറിയ പ്ലേറ്റിൽ ചെറിയ സ്പ്രിങ്ങൊക്കെ വെച്ചിട്ട് വരുന്ന ഒരു സ്പൈഡർ ഹുക്കാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കാസ്റ്റ് ചെയ്തിടാം. നല്ല രോഹമോ കെട്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ കാർപ്പിനുള്ള ഒരു ഗുണ്ടും കൂടെ നമ്മൾ വിടുന്നുണ്ട്. ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഡ്രാഗ് നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ ചൂണ്ടകളൊക്കെ കാസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഏതായാലും ആമയാണേലും നമ്മൾ എടുത്ത് വെക്കണം. ഇവിടെ ഈ സ്പോട്ടിൽ ഭയങ്കര ആമേൻ്റെ ശല്യമുള്ള സ്പോട്ടാട്ടോ, അതുകൊണ്ട് തന്നെ അങ്ങോട്ട് കാർപ്പിച്ചിന് വരാറില്ല. രണ്ട് ആമ ഇട്ടാ കുടുങ്ങിയിട്ടുള്ള, രണ്ട് ഡബിൾ ആമ. നിങ്ങൾക്ക് ഏറ്റവും ഇങ്ങനെ എടുക്കുന്നുള്ള ഒരു പിടിച്ചില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ എങ്ങനെ കാർപ്പിച്ചു ഇതാണ് അവസ്ഥ. ഇവിടെ കാർപ്പ് ഫിഷിങ്ങിന് വന്നത് എന്താ, രണ്ടാമ ഒരുമിച്ച് കുടുങ്ങിയിട്ടുണ്ട്. ഒന്നാണേലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതാട്ടോ, രണ്ടാമയാണ് നമുക്ക് സ്പൈഡറൊക്കെ കുടുങ്ങി, രണ്ടാമയാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ട് ഇതിമ കുടുങ്ങി കേട്ടോ. രണ്ടിനാണ്ട് വിട്ടിട്ടുണ്ട്, ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയിക്കോളൂ. അപ്പോൾ ചങ്ങയമാരെ, നമ്മൾ കുറച്ച് ജെ കെ കരിമീൻ ഫീഡ് കൂടി കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ടൈറ്റിൽ കുഴച്ചെടുത്തിട്ട് പോൾ റോഡിലൊന്ന് ഇട്ട് നോക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം നമുക്ക്. അടുത്തത് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തത് വന്നിട്ടുണ്ട്. ഇതാ വരുന്നു, ഒരു അടിപിടി പൂവാലി. ഇതാ വരുന്നു, ഇതാ വരുന്നു ഒരു ചെറിയ കരിമീനാട്ട. ഒരു ചെറിയ കരിമീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്പൈഡർ ഹുക്കിൽ എന്തോ ഒന്ന് കുടുങ്ങിയിട്ടുണ്ട്. പൂക്ക് കണ്ടിട്ട് നേരത്തെ മാതിരി ആമേനെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആമൻ്റെ താവളമാണ്, അതുകൊണ്ടാണ് നമുക്ക് ചൂണ്ട വലിയ ആമൻ അതാ പൊന്തിയിരിക്കുന്നത്. വേണ്ട, ഈ സാധനം മാത്രമേ കുടുങ്ങുന്നുള്ളൂ അവിടെ. വേണ്ട ശല്യം. എന്താണിപ്പോൾ ഇത് സാധനം എന്താ? ആ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഉണ്ടല്ലേ, ഒരു കൂരൽ കുടുങ്ങിയിട്ട് അതിന് ആമ മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. ഇവിടെ ചൂണ്ട വല വിജയിക്കില്ല, കുടുങ്ങുന്ന മീനൊക്കെ അതുപോലെ ആമ എടുത്ത് പോവാണ്. അപ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ടേൽ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ അതാട്ടോ, നമുക്ക് കിട്ടിയ മീനുകളൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സാലജ് വെയിച്ച് ഒന്ന് പൂരിച്ചെടുക്കാം. ഓക്കെ, ഇതാട്ടോ നമ്മൾ പുഴയുടെ വെള്ളത്തിൽ നന്നാക്കി എടുത്ത് ഇനി കുറച്ച് മിനറൽ വാട്ടർ ഒഴിച്ചിട്ട്
ഒന്നും കൂടി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് കൈയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മസാല വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. മസാല നന്നാക്കി വേറെ ഇരുട്ടാനായതുകൊണ്ട് നമുക്ക് കൂടുതൽ നേരം വെക്കാനൊന്നും സമയമില്ല കേട്ടോ. ശരിക്കും ഇതൊരു അരമണിക്കൂർ ഈ മസാലയിൽ ഇങ്ങനെ വെച്ചാലേ ശരിക്കും മസാല പിടിക്കുള്ളൂ, നമുക്ക് അതിനുള്ള ടൈമില്ല. സ്റ്റവ് കത്തിച്ച് നമ്മൾ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലേശം വെളിച്ചെണ്ണ കണ്ടോ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിൻ്റെ ഇല വന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടി പിടിക്കാതെ വെക്കാനായിട്ട് അത്യാവശ്യം കരിയേപ്പിൻ്റെ മീൻ വരാനായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ കേട്ടോ നമ്മുടെ മീൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നല്ല മീൻ, ഫ്രഷ് മീൻ വെക്കണം. ഇപ്പം അങ്ങോട്ട് പിടിച്ച മീൻ. അപ്പോൾ ജസ്റ്റ് ആദ്യം നമുക്ക് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു മോരിസിൻ്റെ പീസ്, ഒരു ആ ഇതാ ഒരു കരിമീൻ കുട്ടിയുണ്ട് അതിൻ്റെ ഒരു പീസ്. ഇതണ്ട ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ കേട്ടോ. നമ്മൾ പിടിച്ച പാടെ മീൻ തന്നെ ഈ കോലി ഒറ്റച്ചുണ്ട മോരിസ് എന്നൊക്കെ പറയുന്ന ഈ സാധനം ഭയങ്കര രുചിയായിട്ടോ അതിൻ്റെ ഇത് വരുന്നേ. രസമല്ലേ മക്കളെ പിരിഞ്ചുടുക. ഓ വല്ലാതെ ഇങ്ങനെ തിന്നു കഴിഞ്ഞാൽ ഒറ്റ മീനെ നമ്മൾ പിന്നത്തേക്ക് വെക്കില്ല. അപ്പോൾ നമുക്ക് ഇനി ആളുകളുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കാം അങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ അപ്പോൾ ഒന്ന് നോക്കാം നമുക്ക് ആൾക്കാർക്ക് കൊടുത്തു. ഓക്കെ ഒരു മാത്രം ഇങ്ങനെ കൊടുക്കാം. അച്ഛാ നമ്മൾ ഈ പുഴയിൽ നിന്ന് പിടിച്ചിട്ട് വറുത്തെടുത്തിട്ടുള്ള മീനെ ഒന്ന് സാമ്പിൾ നോക്കിയിട്ട് അഭിപ്രായം പറയും. സാമ്പിൾ നോക്കി ഞാനുണ്ടേ. അയ്യോ അടിപൊളിയല്ലേ, സൂപ്പർ അടിപൊളി. അച്ഛ ഒന്ന് സാമ്പിൾ നോക്കാണ്. അടിപൊളിയാ, അടിപൊളിയല്ലേ. അപ്പോൾ അച്ഛന്മാരെ നമ്മളിപ്പോൾ ഇവിടുന്ന് ചൂണ്ടിട്ട് പിടിച്ചാണ്ട് വറുത്തെടുത്ത മീനാണ്, ഒന്ന് കഴിച്ചു നോക്കിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് എല്ലാവരും. ആ നോക്കി കഴിക്കാൻ തീ അതൊക്കെ കരിമീനെ കുട്ടിയാണ്. ഒരു കഷ്ണം കഴിക്കൂല, നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളി. ഇനി വേറെ ആരോടെയും ചോദിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും കഴിച്ചവരൊക്കെ കുറേ നാടൻ മീൻ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ, അധികം ആൾക്കാർ കഴിക്കൂല. കഴിച്ചവരൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞ് കഴിക്കൂല. അപ്പോൾ ഈ ഭാഗത്ത് പുഴ ഉണ്ട് പറഞ്ഞിട്ടായിരുന്നു 60% ആൾക്കാരും പുഴ മീൻ കഴിക്കാത്തവരാണ്. അതിന് ഞാൻ നന്നായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു കഷ്ണം കൂടി ഞാൻ തന്നെ അവിടുന്ന്. ഇതുപോലെ സൂപ്പർ ടേസ്റ്റ്. ഇനിയിപ്പോൾ വേറെ ആരെയും ഉണ്ടവിടെ നമ്മളീ പോയിന്ന്. ഇപ്പോൾ പിടിച്ചാണ്ട് ഇപ്പോൾ പൊരിച്ച മീനാണ്. ഒന്ന് സാമ്പിളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ. നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചാണ്, വലിയ വെളിച്ചെണ്ണ എടുത്തോളി. ഒന്ന് നോക്കണം, അടിപൊളിയല്ലേ. എന്നാൽ കുറച്ചുകൂടി എടുത്തോളി, ഒരു കഷ്ണം കൂടി ഇരിക്കി മതിയാ. നമ്മളിപ്പോൾ ഈ പോയിന്ന് ജൂണിലേക്ക് പിടിച്ച മീനാണ് ഇത്. ഇപ്പോൾ ഓടെ തന്നെ പോയിന്ന് തന്നെ പിടിച്ചാൽ കഴിക്കില്ല, പഴമീൻ കഴിക്കില്ല, നിങ്ങൾ കഴിക്കില്ല.
നമ്മളിപ്പോ ഈ പോയിന്ന് ഇപ്പൊ പിടിച്ചാണ്ട് അവിടെ തന്നെ വെച്ച് പിടിച്ച മീനാണ്. അപ്പൊ അത് കഴിച്ചിട്ട് നമ്മളെ ചാനലുണ്ട് യൂട്യൂബിൽ, അതിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് ചില ആളുകൾക്ക് ഇതിന്റെ വെള്ളം കിട്ടിയ മതി. അതെ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും തീരും കഴിക്കാത്ത ആൾക്കാരും തീരെ കഴിക്കാത്ത. പുഴമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല മരുന്ന് കൂടെയാണ്. കടുങ്ങാലിണ്ട്, നമ്മളെ കോഴിയാണ് ഏറ്റവും ടേസ്റ്റുള്ള മീനാണ് കോഴി. പിന്നെ അങ്ങനെയുള്ള മീനുകളൊക്കെ നല്ല കാണുമ്പോ തന്നെ ഒരു ഭംഗി ഉണ്ട്. പൊരിച്ച് വെച്ച് കഴിച്ചോ കിടങ്ങനുണ്ടോ? നമ്മളിതിന്റെ ആളാ അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലൊന്ന് പറയണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.